അങ്ങനെ ഈ വെള്ളത്തിന് മീതേ നടക്കലും കൊടുങ്കാറ്റിനെ ശാസിച്ച് ശമിപ്പിക്കലും അഞ്ചപ്പം കൊണ്ട് പത്ത് പതിനയ്യായിരം ആൾക്കാരെ തീറ്റിലൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ യേശുവിൻ്റെ സൂപ്പർ അത്ഭുതങ്ങളിതൊന്നുമല്ല അത് മരിച്ച ആൾക്കാരെ ഉയർപ്പിക്കലാണ് അതിലൊന്ന് ഈ നായി എന്ന് പറയുന്ന പട്ടണത്തിലാണ് സംഭവിക്കുന്നത് യേശുവും ശിഷ്യന്മാരും അവരെ അനുഗമിക്കുന്ന വലിയൊരു ജനക്കൂട്ടവും നഗര കവാടത്തിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ ആകെ ഉണ്ടായിരുന്ന മകൻ്റെ മൃതശരീരവുമായി വരുന്ന ഒരു വിധവയെയും കൂടെയുള്ള ആൾക്കാരെയുമാണ് ഈ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞ യേശു ആ ശവമഞ്ചത്തിൽ തൊട്ടിട്ട് യുവാവേ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു മരവിച്ച് കിടന്ന ചക്കൻ ചാടിയെണ്ണീറ്റ് അടിക്കാൻ തുടങ്ങിയെന്നാണ് ലൂക്കോസ് പറയുന്നത് മറ്റൊന്ന് ഈ ഗലീലി പ്രദേശത്ത് തന്നെയാണ് സംഭവിക്കുന്നത് ജൈറസ് എന്നൊരു സിനഗോഗ അധികാരി വന്നിട്ട് തൻ്റെ ഏക മകള് മരിക്കാറായി കിടക്കുകയാണെന്നും വന്നൊന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് യേശുവിനോട് അതിനെന്താ വരാലോ എന്ന് പറഞ്ഞ് യേശു പോവുകയും ചെയ്തു പക്ഷേ ഈ കുറച്ച് ചെന്നപ്പോഴേക്കും ഈ കുട്ടി മരിച്ചു പോയി എന്നും ഇനി വന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നും അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് അറിയിക്കുകയാണ് ദൈവങ്ങൾക്ക് ഇത് വല്ല പ്രശ്നമാണ് യേശു നേരെ അധികാരിയുടെ വീട്ടിലെത്തി ജനക്കൂട്ടത്തെയൊക്കെ മുറുക്കി വെളിയിലാക്കി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കുട്ടിയുടെ അച്ഛനമ്മമാരെയും മാത്രം കൂട്ടി അകത്ത് കിടന്ന് ഈ കുട്ടി മരിച്ചു കിടക്കുന്ന മുറിയിൽ ചെന്നു എന്നിട്ട് ഈ മരിച്ച പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് തലീത്താക്കും എന്ന് വെച്ചാൽ എണീക്കുമോളെ എന്ന് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം കൊച്ചു ചാടി എണീറ്റ് അവിടെ കോടി നടക്കാൻ തുടങ്ങി കൊച്ചിനും എല്ലാം തിന്നാൻ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് യേശു യേശുവിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു മൂന്നാമത്തെയാണ് കുറച്ച് കട്ടി ഈ ബധനിയക്കാരനായ മറിയത്തിൻ്റെയും മാർത്തയുടെയും സഹോദരനായിട്ടുള്ള ലാസർ എന്ന് പറഞ്ഞ ഒരാൾ രോഗബാധിതനായിട്ട് കിടക്കുകയാണ് ഇവർ മൂന്ന് പേരും ഈ ലാസറും ലാസറിൻ്റെ സഹോദരിമാർ മറിയവും മാർത്തയും യേശുവിന് വളരെ വേണ്ടപ്പെട്ടവരുമായിരുന്നു അതുകൊണ്ട് യേശുവിനെ വിവരം അറിയിക്കാനായിട്ട് അവർ ഒരാളെ പറഞ്ഞയച്ചു വിവരമറിഞ്ഞ യേശു ഉടനെ ചാടി പുറപ്പെടുകയല്ല ചെയ്യുന്നത് പുള്ളി രണ്ട് ദിവസം കൂടി അവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുന്നത് വിവരം അറിഞ്ഞിട്ടും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ലാസർ മരിച്ചു പോയി നമുക്ക് അങ്ങോട്ട് പോകാന്ന് അങ്ങനെ യേശു ശിഷ്യന്മാരെയും കൊണ്ട് ലാസറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് അവരവിടെ എത്തിയപ്പോഴേക്കും ലാസറിനെ സംസ്കരിച്ചിട്ട് നാല് ദിവസമായിട്ടുണ്ടായിരുന്നു ഈ ലാസറിനെ അടക്കിയ ഗുഹയുടെ അടുത്തെത്തുമ്പോൾ മാർത്ത യേശുവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അടക്കിയിട്ട് നാല് ദിവസമായെന്നും അതുകൊണ്ട് ദുർഗന്ധം ഉണ്ടാകുന്നു മുന്നറിയിപ്പൊക്കെ പാടെ അവഗണിച്ച് യേശു നേരെ കല്ലറയിലേക്ക് ചെന്ന് കണ്ണുകൾ ഉയർത്തി മോളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു കൊട്ടേഷനാണ് പിതാവേ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പക്ഷേ എന്നെ അയച്ചത് നീയാണെന്ന് ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അത് കഴിഞ്ഞ് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്ത് വരിക ഇത് കേൾക്കേണ്ട താമസം മരിച്ച് നാല് ദിവസം കഴിഞ്ഞ ലാസറ് പുല്ലുപോലെ എണീറ്റ് പുറത്ത് വന്നു അതല്ല എൻ്റെ തമാശ കൊട്ടേഷനാണ് അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടു ഇരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവൻ അവൻ പോകട്ടെ ഇങ്ങനെയാണ് യോഹനൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് സി മരിച്ച് നാല് ദിവസമായ ലാസർ എണീറ്റ് വന്നപ്പോഴും പുള്ളിക്കാരൻ്റെ കൈയും കാലുമൊക്കെ കൂട്ടിക്കെട്ടിയിരിക്കുവായിരുന്നു മുഖം തുണി കൊണ്ട് മറച്ചിട്ടും ഉയർത്തെഴുന്നേറ്റ് കല്ലറയ്ക്ക് പുറത്ത് ജനത്തിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷമാണ് പുള്ളിയുടെ കെട്ടഴിക്കുന്നത് അപ്പോൾ ലാസർ മിക്കവാറും ഇങ്ങനെ വായുവിലൂടെ ഇങ്ങനെ വട്ടിമാതിരി ഒഴുകിയായിരിക്കണം വന്നത് അത്ഭുതം തന്നെ കേട്ടോ ഇനി നമുക്ക് ഈ മരിച്ചവരെ ഉയർപ്പിച്ച ഈ മൂന്ന് കഥകളും ഒന്ന് പരിശോധിച്ച് നോക്കാം നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കാര്യം ഈ ലൂക്കോസാണ് നമ്മളോട് പറയുന്നത് അത് ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് കൊട്ടേഷനാണ് ഈ വാർത്ത യൂതാ മുഴുവനിലും പരിസര പ്രദേശങ്ങളിലും പരന്നു ക്വട്ടേഷൻസ് എന്ന് എടുത്തു പറയുന്നുണ്ട് ലൂക്കോസ് പക്ഷേ ഈ ലൂക്കോസിന് മുമ്പ് സുവിശേഷം എഴുതിയ മത്തായിയും മത്തായിക്ക് മുമ്പ് സുവിശേഷം എഴുതിയ മാർക്കോസും അതിനു മുമ്പ് ലേഖനങ്ങൾ എഴുതിയ പൗലോസും ഈ അതിഗംഭീരമായിട്ടുള്ള കഥ കേട്ടിട്ടും കൂടിയില്ല യൂത മുഴുവനിലും പരിസര പ്രദേശങ്ങളിലും പ്രചരിച്ച കഥയാണെന്ന് ലൂക്കോസ് എടുത്ത് പറയുന്നുണ്ട് പക്ഷേ അതിനുമുമ്പ് സുവിശേഷം എഴുതിയ മത്തായോ മാർക്കോസോ ലേഖനങ്ങൾ എഴുതിയ പൗലോസോ ഈ കഥയെ കേട്ടിട്ടില്ല ലൂക്കോസിന് മുമ്പ് സുവിശേഷം എഴുതിയ മത്തായിയും മാർക്കോസും മാത്രമല്ല ഈ ലൂക്കോസിന് ശേഷം സുവിശേഷം എഴുതിയ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഈ കഥയില്ല അതുപോലെ ഈ മരിപ്പും അടക്കലും കഴിഞ്ഞ് നാലാം ദിവസം ഉയർപ്പിച്ച ലാസറിൻ്റെ കഥയാണെങ്കിൽ അതിനുമുമ്പ് സുവിശേഷം എഴുതിയ മാർക്കോസോ മത്തായോ ലൂക്കോസോ ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ അതിനു മുമ്പ് ലേഖനം എഴുതിയ പൗലോസിൻ്റെ കാര്യം പറയുകയേ വേണ്ടല്ലോ ശരി ഈ അങ്ങനെയാണെങ്കിൽ ഈ നൈനിലെ വിധവയുടെ മകൻ്റെ കഥ ലൂക്കോസിനും ഈ ലാസറിൻ്റെ കഥ യോഹന്നാനും മാത്രമായിട്ട് എവിടെ നിന്നവൻ കിട്ടിയിട്ടുണ്ടാവുക പഴയ നിയമത്തിലേക്ക് എന്നെ നോക്കാം ഈ സറേഫത്തിലെ വിധവയുടെ മരിച്ചുപോയ മകനെ ഏലിയ ഉയർപ്പിക്കുന്ന ഒരു കഥയുണ്ട് അവിടെ ഫേസ്റ്റ് കിങ്സിൽ കഴിഞ്ഞില്ല ഷൂനീംകാരിയുടെ മരിച്ചുപോയ ഏക മകനെ എലീഷ ഉയർപ്പിക്കുന്ന കഥ വേറെയുണ്ട് സെക്കൻഡ് കിങ്സിൽ അപ്പോൾ ഏലിയാക്കും എലീഷ്ക്കും വരെ ചെയ്യാവുന്ന കേസാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതെങ്കിൽ പിന്നെ യേശുവിനെ കൊണ്ട് മിനിമം ഒരു മൂന്ന് പേരെങ്കിലും ഉയർപ്പിക്കേണ്ട ബാധ്യതയില്ലേ നമ്മുടെ സുവിശേഷകാരന്മാർക്ക് ഇത് വേറൊരു കാര്യം ഈ ജൈറസിൻ്റെ മകളുടെ കേസിലും നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞൊരു കെണി കിടപ്പുണ്ട് ലൂക്കോസ് പറയുന്നത് ശരിയാണെങ്കിൽ ജനക്കൂട്ടത്തെ വെളിയിലാക്കിയിട്ട് യേശു ആരൊക്കെയാണ് മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ജയറസിനെയും ഭാര്യയും പിന്നെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും യോഹന്നാനേയും നാലാമത്തെ സുവിശേഷം എഴുതി താരാ യോഹന്നാൻ അതിലീ കഥയുണ്ടോ ഇല്ല എന്നുവെച്ചാൽ സംഭവം നേരിട്ട് കണ്ട ദൃക്സാക്ഷി എഴുതിയ സുവിശേഷത്തിൽ ഈ കഥയില്ല ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ യഹൂദ പുരാണങ്ങളുടെ മാത്രം കാര്യമാണ് അതുപോലല്ലോ ഇപ്പൊ യേശു ജീവിച്ചിരുന്ന കാലത്ത് ആ പ്രദേശത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന മറ്റ് കഥകളെയും നമുക്ക് കണക്കിലെടുക്കണമല്ലോ അതിനുവേണ്ടി ഈ അക്കാലത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങളെ നല്ലപോലെ സ്വാധീനിച്ചിരുന്ന ഈ ഗ്രക്കോ റോമൻ സാഹിത്യങ്ങളിലേക്ക് നമുക്ക് നോക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങളുടെ പെരുമഴയാണ് അവിടെ അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും മൂക്കന് സംസാരശേഷിയും തളർവാദ രോഗിക്ക് സൗഖ്യവും കൊടുക്കുക മാത്രമല്ല മരിച്ചു പോയ ഒരാളിനെ ഉയർപ്പിക്കുകയും കൂടി ചെയ്തിരുന്ന അസ്ക്ലീപ്പിയസ് എന്നൊരു വിദ്വാനെക്കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ ഈ ഹെർക്കുലീസും ഈജിപ്ഷ്യൻ ദേവതയായിട്ടുള്ള ഐസിസും ഒക്കെ ഇങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കുക കൂടി ചെയ്തിരുന്ന ദൈവങ്ങളാണ് ഈ പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും ദൈവങ്ങളെയൊക്കെ വിടുക ഹനീന ബെൻഡോസ ഹോണി ഹമാഗൽ അല്ലെങ്കിൽ ഹോണി ദ സർക്കിൾ ഡ്രോയർ എന്നിവരൊക്കെ ഈ മിക്കവാറും യേശുവിൻ്റെ കാലത്ത് ആ പ്രദേശത്ത് തന്നെ ജീവിച്ചിരുന്ന പച്ച മനുഷ്യരായിട്ടുള്ള ജിയോവിഷ്മിറക്കൾ വർക്കേഴ്സാണ് അതും പോട്ടെ ഈ അസാമാന്യമായ അത്ഭുത പ്രവർത്തികൾ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരു മായാജാലക്കാരൻ ഷിമയോനെ പറ്റി സൈമൺ മെയ്ഗസ് ബൈബിളിൽ തന്നെ പരാമർശമുണ്ട് ആകാശത്തൂടിയൊക്കെ യഥേഷ്ടം നടക്കാൻ വരെ ഇയാൾക്ക് കഴിവുണ്ടായിരുന്നു എന്നാണ് ഈ പ്രാചീന ഈ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളായിട്ടുള്ള ദ ആക്ട്സ് ഓഫ് പീറ്ററിലും ദ എപ്പിസൽ ഓഫ് ദ ഒക്കെ ഉള്ളത് തനിക്ക് തോന്നുമ്പോഴൊക്കെ പക്ഷികൾ പറഞ്ഞു കിടക്കുന്ന വരി ആകാശത്തോടെ പറഞ്ഞു നടക്കാൻ പോലും കഴിവുണ്ടായിരുന്ന ആളാണ് ഈ ഷിമയോൻ അതുപോലെ ഈ ടിയാനയിലെ അപ്പൊളോണിയസ് എന്ന വിദ്വാനും ചില്ലറക്കാരനായിരുന്നില്ല ഇയാളും ഈ രോഗസൗഖ്യവും ബാധയൊഴിപ്പിക്കലും മരിച്ചവരെ ഉയർപ്പിക്കലുമായിട്ട് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കഥ അപ്പോൾ ഈ കഥകളൊക്കെ ഓൾറെഡി പ്രചാരത്തിലുണ്ടായിരുന്ന പലസ്റ്റീൻ പ്രദേശത്തേക്ക് പുതിയൊരു ദൈവാവതാരത്തെ ഇറക്കുമതി ചെയ്യുമ്പോൾ അവരെയൊക്കെ അതിശയിക്കുന്ന അത്ഭുത പ്രവർത്തികൾ ആ പുതിയ ദൈവത്തെ കൊണ്ട് ചെയ്യിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളിലെ മിക്കവാറും അത്ഭുത പ്രവർത്തികളെല്ലാം യേശു സ്വയം ചെയ്യുന്നത് ഈ ലാസറിൻ്റേതു പോലുള്ള അപൂർവം കേസുകളിലെ യേശു ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പോലും ചെയ്യുന്നുള്ളൂ പക്ഷേ എലൈജായുടെയും എലീഷായയും പോലുള്ള യഹൂദ കഥാപാത്രങ്ങൾക്ക് ആ സിദ്ധിയില്ല അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അവർ കുറച്ചൊക്കെ സ്വയം അധ്വാനിക്കുകയും കൂടി ചെയ്താലേ അത്ഭുതങ്ങൾ സംഭവിക്കും ഇങ്ങനെ ഈ യേശുവിനെക്കൊണ്ട് മറ്റുള്ള സകല ദിവ്യപുരുഷന്മാരെയും നിഷ്പ്രഭരാക്കുക എന്നത് സുവിശേഷകാരന്മാരുടെ ഒരു പ്രധാന അജണ്ടയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിനേക്കാളും പ്രധാനമായൊരു ധർമ്മം അവർക്ക് യേശുവിൻ്റെ ഈ അത്ഭുത പ്രവർത്തികളിലൂടെ ലോകത്തോട് പ്രഖ്യാപിക്കേണ്ടത് വേറെ കടപ്പുണ്ട് അതെന്താന്ന് നോക്കാം ഈ ദൈവരാജ്യം സംസ്ഥാപിതമാകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഈ യശയ്യാ പ്രവാചകൻ മുൻകൂറായി പറഞ്ഞു വച്ചിട്ടുണ്ട് കൊട്ടേഷനാണ് അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും കൊട്ടേഷൻ ക്ലോസ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന മിശിഹയാണ് യേശു എങ്കിൽ അദ്ദേഹത്തിന് ഈ അന്ധരുടെ അന്ധത നീക്കേണ്ടതുണ്ട് ബധിരരുടെ ചെവി തുറക്കേണ്ടതുണ്ട് മുടന്തൻ്റെയും തളർവാത രോഗിയുടെയും വൈകല്യം നീക്കേണ്ടതുണ്ട് മൂകനെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതുണ്ട് യെസ് അതൊക്കെ തന്നെയാണ് യേശുവിനെക്കൊണ്ട് മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും സമൃദ്ധമായിട്ട് ചെയ്യിക്കുന്നത്